ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ മഹാസഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്ത രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെടുമെന്നും ബിജെപി നീതി തൊഴിൽ കർഷകർ എന്നിവ മുന്നിൽ കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് മഹാസഖ്യത്തിന് തന്നെ ചെയ്യണമെന്നും ആദ്യഘട്ട വോട്ടിൽ പങ്കാളികളാവുന്ന ബീഹാർ ജനതയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ ചെയ്ത ട്വീറ്റ് പോളിംഗ് ദിനത്തിൽ വോട്ടർമാരോട് തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥിക്കാൻ ഒരു പാർട്ടിക്കും അനുമതിയില്ലെന്നും അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ബി ജെ പി വക്താക്കൾ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിപ്പെടാനാണ് ബി ജെ പിയുടെ തീരുമാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടപ്രകാരം രാഷ്ട്രീയ പാർട്ടികളോ പ്രതിനിധികളോ വോട്ട് അഭ്യർത്ഥിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമായി കണക്കാക്കും അതേസമയം മൂന്ന് ഘട്ടങ്ങളിലായി നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് ആരംഭിച്ചു പതിനാറ് ജില്ലകളിലെ എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോളിംഗ് പുരോഗമിക്കുന്നത് ഭരണപക്ഷ പാർട്ടിയായ ജെഡിയു ബി ജെ പി സഖ്യവും പ്രതിപക്ഷ പാർട്ടിയായ ആർ ജെ ഡി കോൺഗ്രസ് മഹാസഖ്യവും തമ്മിൽ കടുത്ത മത്സരമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിന് ജനപ്രീതിയിലുണ്ടായ വന്നിടിവ് ഭരണപക്ഷത്തെ അലട്ടുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദി പ്രഭാവത്തിൽ ജയം സാധ്യമാകുമെന്നാണ് സഖ്യം കണക്കുകൂട്ടുന്നത് എന്നാൽ സംസ്ഥാനത്തെ വർദ്ധിച്ചു തൊഴിലില്ലായ്മയും ലോക്ഡൌൺ കാലത്ത് അതിഥി തൊഴിലാളികള്ക്കേറ്റ അവഗണനയുമാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആയുധം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബര് ഏഴിന് നടക്കും